നമസ്കാരം, ദി മീഡിയസിലേക്ക് സ്വാഗതം. ഇപ്പൊ ഒരു ക്ലാഷ് വരികയാണ് റിലീസുകളിൽ. നമുക്കറിയാം ഈ കൊറോണ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ സിനിമ ഒന്ന് ഉണർവ് വരികയാണ്. വരും സിനിമകളിൽ മിക്കതും വലിയ വിജയങ്ങൾ നേടുന്നു എന്ന് തന്നെ പറയാം. ഇനിയും 2022 കാര്യങ്ങളിലേക്ക് പോകാം. അവിടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ വേറെ ഒന്നുമല്ല, ലാലേട്ടും മമ്മൂക്കയും, അതായത് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ കണ്ണടച്ചാൽ നമ്മൾ കാണുന്ന രണ്ട് രൂപങ്ങൾ എന്ന് പറയുന്ന മമ്മൂക്കയും ലാലേട്ടന്റെ സിനിമകളെ കുറിച്ചാണ്. കുറെ നാളുകളായി ഇവരുടെ ഒരു സിനിമകളുടെ ഒരുമിച്ചുള്ള റിലീസും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത്. അപ്പൊ വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ആറാട്ടിന്റെ റിലീസ് ഫെബ്രുവരി ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന സിനിമയുടെ റിലീസും ഏകദേശം ഫെബ്രുവരിയിലേക്ക് വരുന്നു. ഈ സിനിമകളുടെയൊക്കെ റിലീസ് ശരിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്കൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഫെബ്രുവരി റിലീസിലേക്ക് വരികയാണ്. അതായത് മലയാളത്തിൽ ഏറ്റവും ഹൈപ്പുള്ള, അതായത് സമീപകാലത്തിലെ ഏറ്റവും ഹൈപ്പുള്ള സിനിമകളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് ഭീഷ്മപർവം. അതേപോലെ തന്നെ ലാലേട്ടന്റെ ആറാട്ട്, ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹത്തിനെ എങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നു, ആ തരത്തിലുള്ള ഒരു സിനിമയുമാണ് ആറാട്ട് എന്നുള്ള സിനിമ. അപ്പൊ ഈ രണ്ട് സിനിമകൾ ഒരേ സമയത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്. ഇതിന് കൺഫർമേഷൻ ഒന്നും കാര്യങ്ങളും വന്നിട്ടില്ല. എന്തായാലും ഫെബ്രുവരി റിലീസിനാണ് ഇതിന് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ക്ലാഷ് ആണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷ് എന്ന് പറയുന്നത്. ഇവർ ഒരുമിച്ച് വരുമ്പോഴും ഇവരുടെ സിനിമകൾ ഒരുമിച്ച് വരുമ്പോഴും എന്നും മലയാളികൾക്ക് അത് രോമാഞ്ചം തന്നെയാണ്. അതിൽ ഒരു വിന്നർ ആരാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന അമൽ നീരദ് മമ്മൂട്ടി ടീമിന്റെ ഭീഷ്മപർവം തന്നെയാണ്. ആറാട്ടിനും അതേപോലെ തന്നെ ആറാട്ട് ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ ടീമിന്റെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമകളെല്ലാം തന്നെ ഒരു വലിയ ഹൈപ്പിൽ നിൽക്കുകയും ആറാട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പ്രത്യേകിച്ച് അല്ല, കഴിഞ്ഞ വർഷം എന്നല്ല, ശരിക്കും പറഞ്ഞാൽ 2021 ഇറങ്ങേണ്ടതാണ്. ഞാൻ 2022 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത്. അപ്പം 2021 ഇറങ്ങേണ്ടതാണ്, പക്ഷെ ഇറങ്ങുന്നില്ല. അതേപോലെ തന്നെ ആറാട്ടും 2021 ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളിൽ ഇരുന്നാണ്. പക്ഷെ ഈ രണ്ട് സിനിമകളും 2022 വന്നു. പ്രത്യേകിച്ച് അമൽ നീരദിന്റെ ഒരു സിനിമയാകുമ്പോൾ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമൊക്കെ കേട്ടിരുന്നത് ഇത് ഡിസംബർ റിലീസായിട്ട് വരും എന്നുള്ളതാണെങ്കിൽ പോലും പിന്നീട് അത് മാറ്റി നമുക്കറിയാം ഇത് മാർച്ചിലേക്കൊക്കെ ആയിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത അനുസരിച്ച് ഇത് ഫെബ്രുവരിയിലാണ്. അപ്പം ഇതൊരു ഗംഭീര റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിനിമ വ്യവസായത്തിൽ തന്നെ വല്ലാത്ത രീതിയിൽ ഒരു വലിയ എൻട്രി കൊടുക്കുന്ന, അതായത് എത്രത്തോളം ഹെവി സിനിമകളും എത്ര ഹെവി ബഡ്ജറ്റ് സിനിമകളും വരുമ്പോഴും ഇവിടെ മമ്മൂക്കയുടെ മോഹൻലാലിന്റെ സിനിമകൾ ഒരുമിച്ച് വരുമ്പോൾ അത് ഒരു ഉത്സവം തന്നെയാണ്. നമുക്ക് ഓണം, വിഷു, ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഉത്സവം തന്നെയാണ് ഇവരുടെ സിനിമകൾ ഒരുമിച്ചിറങ്ങുന്നത്. അപ്പം കാത്തിരുന്ന് കാണാം ഇത് ഈ പടത്തിന്റെ റിലീസുകൾ ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാകുമോ അതോ അത് കഴിയുമോ എന്നുള്ളത്. എന്തായാലും ഒരുമിച്ച് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്കതൊരു ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് തന്നെയായിരിക്കും. രണ്ട് മികച്ച സിനിമകളാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതേപോലെ തന്നെ ആശംസിക്കുന്നു. മികച്ച വിജയങ്ങൾ നേടട്ടെ. രണ്ടും പ്രതീക്ഷിച്ച പോലെ തന്നെ രണ്ടുപേരുടെയും അതിഗംഭീരമായിട്ടുള്ള വരവാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തണം. അതേപോലെ നിങ്ങളുടെ കമന്റ്സുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. ഗ്രേറ്റ് വീഡിയോസ്.